ഇന്നത്തെ നമ്മുടെ തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 7:14 ഉള്ള വാക്യങ്ങളാണ്. 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പേജ് നമ്പർ 99 ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് വേദപുസ്തകം തുറന്ന് നമുക്ക് ഒരുമിച്ച് വായിക്കാം. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കാം. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നുവോ എന്ന് അറിയും. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു. നീതികേട് അവനിലില്ല. മോശം നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ? എങ്കിലും നിങ്ങളിൽ ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല. നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത്? അതിന് പുരുഷാരം, നിനക്ക് ഒരു ഭൂതമുണ്ട്. ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാനൊരു പ്രവൃത്തി ചെയ്തു, അതെങ്കിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു. മോശം നിങ്ങൾക്ക് പരിച്ഛേദന നിയമിച്ചിരിക്കാൻ അത് മോശയുടെ കാലത്തല്ല, പിതാക്കന്മാരുടെ കാലത്തത്രേ തുടങ്ങിയത്. നിങ്ങൾ ശബത്തിൽ മനുഷ്യനെ പരിച്ഛേദന കഴിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിന് നീക്കം വരാതിരിപ്പാൻ ശബത്തിലും മനുഷ്യൻ പരിച്ഛേദന ഏൽക്കുന്നു എങ്കിൽ, ഞാൻ ശബത്തിൽ ഒരു മനുഷ്യനെ മുഴുവൻ സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഈർഷ്യപ്പെടുന്നുവോ? കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പി. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താണ് ഈ അധ്യായത്തിലെ വിഷയം? ഈ ഒരു പാരഗ്രാഫ് 14 മുതൽ 24 വരെയുള്ള വിഷയം. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞു. പെരുന്നാൾ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കും. ഒരാഴ്ച നിൽക്കുന്ന പെരുന്നാളാണ്. എൻ്റെ പകുതിയായപ്പോൾ യേശു ചെന്നിട്ട്, യേശു ചെന്നപ്പോൾ യേശുവിനെ ആദരിക്കുന്ന ഒരുപാട് ജനമുണ്ടല്ലോ. അപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവൻ ഉപദേശം വചനം പറയാൻ തുടങ്ങി. കേട്ട് നിന്നവർ ചോദിക്കുകയാണ്, ഇവൻ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലോ? വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവരുടെ മത കളരിയിൽ ഔദ്യോഗികമായി പഠിച്ച സർട്ടിഫിക്കറ്റ് ഇവനില്ല. പിന്നെ ഇവനെങ്ങനെ ഇവിടെ പഠിപ്പിക്കും? അവിടുത്തെ അധ്യാപകരെക്കാൾ ഇവൻ അറിവുണ്ട്. അപ്പോൾ യേശു ആരാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് പിറുപിറുപ്പും കുശുകുശിപ്പും നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഓർക്കണം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, നിങ്ങൾ പഠിച്ചതൊക്കെ ഈ ഭൂമിയിൽ നിന്നാണ്, ഞാൻ പഠിച്ചത് സ്വർഗത്തിൽ നിന്നാണ്. എന്നെ അയച്ചവൻ്റേതത്രേ. അവൻ്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പറയുന്നുവോ എന്ന് അറിയും. യേശു ദൈവത്തിൽ നിന്ന് വന്നവൻ എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഇത്രയേ ഉള്ളൂ കാര്യം. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു. നീതികേട് അവനിലില്ല. ഇങ്ങനെ യേശു കാര്യങ്ങളെ പ്രസ്താവിക്കുകയാണ്. അത് കഴിഞ്ഞ് യേശു വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിച്ചു. നിങ്ങൾ എന്നോട് അസൂയപ്പെടുകയും എന്നെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? അവരൊന്നും മിണ്ടുന്നില്ല. യേശു പറഞ്ഞു, കാരണം ഞാൻ തന്നെ പറയാം, ശബത്തിൽ ഞാൻ രോഗികളെ സൗഖ്യമാക്കി. അപ്പോൾ ശബത്ത് ലംഘിക്കുന്നു എന്നുള്ളതല്ലേ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളിതിന് മുമ്പ് ഈ ബൈബിൾ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ പറയാം. യേശു ശബത്തിൽ തന്നെയാണ് പല അത്ഭുതങ്ങളും ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് ആ ഭാഗം കാണിച്ചു തരാം.
ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ ഞാൻ വായിക്കുന്നു, ശ്രദ്ധിച്ചു കേട്ടാട്ടെ. പരീശ പ്രമാണികളിൽ ഒരുത്തൻ്റെ വീട്ടിൽ യേശു ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കാരണം പരീശന്മാരാണല്ലോ വിമർശകർ. മഹോദരമുള്ളൊരു മനുഷ്യൻ അവൻ്റെ മുമ്പിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണത്തിന് ചെന്ന വീട്ടിൽ ഈ വയറ്റിൽ അസുഖം പിടിച്ചിട്ട് വയറു വീർക്കുന്ന രോഗമുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരാൾ ഈ വീട്ടിലുണ്ടായിരുന്നു. അയാൾ വലിയ വലിയ ടീമാണ്, പക്ഷെ സുഖമില്ല. യേശു പരീശന്മാരോടും ടീച്ചേഴ്സിനോടും അവിടെ ഉണ്ട് ന്യായശാസ്ത്രിമാർ ഇരിപ്പുണ്ട്, അവരോട് ചോദിക്കുകയാണ്, ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ? അവരോ മിണ്ടാതിരുന്നു. അവൻ അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു. ശ്രദ്ധിച്ചോ, പരീശന്മാരുടെ വീട്ടിൽ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചിരിക്കുക, അതൊരു ശബത്താണ്, അതൊരു ശനിയാഴ്ചയാണ്. അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു രോഗി ഇരിക്കുക. കർത്താവ് മനഃപൂർവ്വമായിട്ട് അവരോട് ചോദിക്കുക, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ശബത്തിൽ സൗഖ്യമാക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മിണ്ടുന്നില്ല. കാരണം ഒരു മരുന്ന് കൊടുത്താലും മാറാത്ത രോഗമായിട്ട് ഒരാൾ ഇരിക്കുക. യേശു ചോദിച്ചു സൗഖ്യമാക്കി. അപ്പം ശബത്തിൽ യേശു സൗഖ്യമാക്കിയത് അറിയാതെയല്ല, അറിഞ്ഞോണ്ടാണ്. എന്തിനാ? ഈ മതപരമായ അനാചാരങ്ങൾക്കൊക്കെ തടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. നിങ്ങൾ ഈ ദിവസങ്ങളൊന്നും ആചരിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് തെളിയിക്കുകയാണ്. അപ്പം ഇതൊരു കംപ്ലൈൻ്റായി, ശബത്ത് ലംഘിച്ചു അതുകൊണ്ട് ഇവനെ കൊല്ലണം. ഇതാണ് ഒന്നാമത്തെ ഇഷ്യൂ. യേശു നമ്മുടെ പാഠഭാഗത്തേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞു. യോഹന്നാൻ 7. യേശു അവരോട് ഉത്തരം പറഞ്ഞു, ഞാനൊരു പ്രവൃത്തി ചെയ്തു, അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് പിണങ്ങിയത്. എന്താണ് ആ പ്രവൃത്തി? ആ പ്രവൃത്തി ശബത്തിൽ സൗഖ്യമാക്കി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് യേശു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ഈ പാരഗ്രാഫ് വിടുകയാണ്. 24 വാക്യം, കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പി. ഇവരൊരു ഊഹം വെച്ചുകൊണ്ട് ജഡ്ജ് ചെയ്യുകയാണ്, ഒരു നിഗമനത്തിലെത്തി. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആകാം, അതുകൊണ്ട് ഇവനെ ശരിയാക്കണം കേട്ടോ. അപ്പോൾ കാര്യം വ്യക്തമായി, ഇതാണ് പ്രശ്നം. അപ്പോൾ യേശു അതിന് മറുപടി പറയുകയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, കാഴ്ച വെച്ച് വിധിക്കരുത്, ഒറ്റ നോട്ടത്തിൽ കാണുന്നത് വെച്ച് വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പി. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു പ്രബോധനമാണ്. മുഖം നോക്കി വിധിക്കരുത്, ഏറെക്കുറെ ഒരു ധാരണ വെച്ച് വിധിക്കരുത്. നിങ്ങളുടെ അകത്തൊരു നീതി വേണം, നീതിയുള്ള വിധി വിധിപ്പി. ഏത് വിഷയത്തിലും ഒരു വിധി നടത്തുമ്പോൾ ഊഹങ്ങൾ വെച്ച് വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പി. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം, വേഗത്തിൽ മുന്നോട്ട് പോകാം. 25 വാക്യം, യെരുശലേമ്യരിൽ ചിലർ, അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ, അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ, അവർ അവനോട് ഒന്നും പറയുന്നില്ല, ഇവൻ ക്രിസ്തു ആകുന്നു എന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ? എങ്കിൽ ഇവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു, ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്നെന്ന് ആരും അറിയയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ യേശു ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നും അറിയുന്നു, ഞാൻ സ്വയമായി വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു, എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. അന്തരീക്ഷം മാറുകയാണ്. ദേവാലയത്തിലെല്ലാം ഇപ്പോൾ ഇതാണ് ചർച്ച. യേശുവിൻ്റെ വാക്കുകളുടെ മുമ്പിൽ ഇവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് ആളുകൾ മാറുന്നു. ഇവൻ തന്നെയാണോ ക്രിസ്തു? മശിഹ വരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണോ? പല പല ചിന്തകൾ ഇവിടെ വന്നു.
പുരുഷാരത്തിൽ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിൽ അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു. പുരുഷാരം അവനെക്കുറിച്ച് ഇങ്ങനെ കുശോഷിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടാറെ അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീശന്മാരും ചേവകരെ അയച്ചു. യേശുവോ, ഞാൻ ഇനി കുറേ നേരം നിങ്ങളോടുകൂടി ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നിങ്ങളെന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലാതാനും ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഈ കുശൂശിപ്പിനിടയിൽ യേശു കാര്യം തുറന്നു പറഞ്ഞു, ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തോട്ട് പോകും, നിങ്ങൾക്ക് അവിടെ വന്ന് എന്നെ പിടിക്കാൻ കഴിയില്ല. ഈ വേദഭാഗങ്ങൾ ഞാൻ വേഗത്തിൽ വായിച്ചു വിടുകയാണ്. അത് കേട്ടിട്ട് യഹൂദന്മാർ നാം കണ്ടെത്താതെ വണ്ണം അവൻ എവിടേക്ക് പോകുന്നു എന്ന് ഭാവിച്ചു. യഹൂദന്മാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി യവനരെ ഉപദേശിക്കാനാണോ ഭാവം? നിങ്ങളെന്നെ അന്വേഷിക്കും, എന്നെ കണ്ടെത്തുകയില്ല താനും ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ലെന്നൊക്കെ ഇവൻ പറഞ്ഞു. കർത്താവ് പറയുന്നത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവൻ ഗലീലയിൽ നിന്ന് കുറച്ച് ദൂരോട്ടെങ്ങനെ പോണ കാര്യമാണോ പറയുന്നത്? അല്ല, അവൻ സ്വർഗത്തിൽ പോണ കാര്യമാണ് പറഞ്ഞത്. അവർക്കത് മനസ്സിലായില്ല. ബാക്കി 37-ാം വാക്യത്തിൽ യേശു പബ്ലിക്കിനോട് സംസാരിക്കുന്ന ഒരു വിഷയത്തിൽ വരികയാണ്. ഇവിടെ നമുക്ക് അല്പകാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. വാക്യം 37, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ 7:1 പെരുന്നാൾ ആരംഭിച്ചു. നമ്മളിപ്പോൾ വായിച്ചതാണ്, പഠിച്ചതാണ്. ഒരാഴ്ചത്തെ പെരുന്നാളാണ്. പെരുന്നാളിന് വരുന്നോന്ന് ചോദിച്ചപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് യേശു അവിടെ ചെന്നു. എന്നിട്ട് ഒടുവിൽ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്. അപ്പോൾ പബ്ലിക് മുഴുവൻ വന്നു. പെരുന്നാളിന് വരേണ്ട മുഴുവൻ മനുഷ്യരും എത്തി. ലാസ്റ്റ് ഡേ, ഫൈനൽ ഡേ. യേശു വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഈ വലിയ ലീഡേഴ്സിൻ്റെയും നേതാക്കന്മാരുണ്ടല്ലോ ഈ കുറ്റം കണ്ടുപിടിക്കുന്നത്, അവരെ വിട്ടിട്ട് യേശു പുറത്തോട്ട് മാറിയങ്ങ് നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. യേശുവിനെ കൊല്ലാൻ വട്ടം കൂടി കുശൂഷിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ, അവനെപ്പറ്റി രണ്ട് ഗ്രൂപ്പ് ആളുകൾ രണ്ട് നിലയിൽ സംസാരിക്കുമ്പോൾ അവൻ പരസ്യമായി ഒരു അനൗൺസ്മെൻറ്റ് പെരുമാൾ സ്ഥലത്ത് നിന്നുണ്ട്, അല്ലയോ ദാഹിക്കുന്നവരെ ശ്രദ്ധിക്കുവീൻ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. എന്തിനാണ് പെരുന്നാളിന് വന്നത്? ആത്മദാഹം, ആത്മാവിൻ്റെ വിശപ്പ്, ഇത് പരിഹരിക്കുവാനാണ് നിങ്ങൾ ദേവാലയത്തിൽ വന്നതെങ്കിൽ അത് പരിഹരിക്കാൻ മതങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ആത്മാവിൻ്റെ ദാഹവും വിശപ്പും തീർക്കുവാൻ ദൈവം എന്നെ നിങ്ങൾക്ക് വേണ്ടി അയച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിനിയും ഈ പെരുന്നാളിലോ ദേവാലയത്തിലോ നിൽക്കണ്ട, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. വളരെ പ്രസിദ്ധമായൊരു വാചകമാണിത്. യേശു തമ്പുരാൻ യെരുശലേമിലെ കൂടാരപ്പെരുന്നാളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു. എണ്ണിക്കൂടാത്ത പുരുഷാരം ഇത് കേട്ടു. യേശു ആരാണ്? ദൈവപുത്രൻ. എന്തിനു വന്നതാണ്? മനുഷ്യൻ്റെ ആത്മീയ ദാഹവും വിശപ്പും തീർക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ, 6-ാം അധ്യായത്തിൽ അവൻ അപ്പം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ യഥാർത്ഥ വിശപ്പ് തീർക്കുവാൻ ഞാൻ എൻ്റെ ശരീരം നിങ്ങൾക്ക് തരും. 7-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ദാഹം തീർക്കുവാൻ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും. അപ്പോൾ യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ ആത്മാവും മനുഷ്യവർഗത്തിന് വേണ്ടി തരുന്നു. 37-ാം വാക്യം വീണ്ടും വായിക്കാം. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കണം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇതെന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അടുത്ത വാചകത്തിൽ അവൻ ഇത്
തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞത്. വേദപുസ്തകം ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ഞാൻ വിവരിക്കാം. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എന്താണ് ഈ പറഞ്ഞത്? അടുത്ത വാചകത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നിൽ വിശ്വസിക്കട്ടെ എന്നാണ്. അകത്തുനിന്ന് പുറത്തേക്ക് നദി ഒഴുകുമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നാണ്. തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള നദിയല്ല എന്നർത്ഥം. തിരുവെഴുത്ത് പറയുന്ന നദി ഏതാണ്? തിരുവെഴുത്ത് ഒരു നദിയെക്കുറിച്ച് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഈ നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അലങ്കാര പദമാണ്, നദി. ഈ നദി നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്കൊഴുകും. മാന്യ ശ്രോതാക്കളെ, യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ രക്ഷപ്പെടുക മാത്രമല്ല, അവനിലൂടെ അനേകർ രക്ഷപ്പെടും. എന്ത് സംഭവിക്കും? വിശ്വസിക്കുമ്പോൾ യേശുവിൽ നിന്ന് ഒരു നദി ഇവൻ്റെ അകത്തേക്ക് ആദ്യമേ വരും. അത് നിറഞ്ഞിട്ട് ഇവനിൽ നിന്ന് പുറത്തേക്കൊഴുകും. അതാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നതും കാണുന്നതും. നിങ്ങളിലൊരുവനെ പോലെ ഞങ്ങളും ഒരു കാലത്ത് അകത്തൊന്നുമില്ലാതെ സന്തോഷമോ സംതൃപ്തിയോ സ്നേഹമോ സമാധാനമോ പാപക്ഷമയോ ദൈവത്തോടുള്ള ബന്ധമോ ഇല്ലാതിരുന്നവരാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ വചനത്തെ വിശ്വസിച്ചപ്പോൾ അവൻ്റെ ആത്മാവിനാലും അവൻ്റെ സ്നേഹത്താലും അവൻ്റെ വചനത്താലും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു. ഏതൊരു പാത്രവും നിറഞ്ഞാൽ പിന്നെ പുറത്തേക്കൊഴുകും. വചനത്താലും സ്നേഹത്താലും ദൈവ കൃപയാലും പരിശുദ്ധാത്മാവിനാലും ഹൃദയങ്ങൾ നിറഞ്ഞവരാണ് സുവിശേഷം പങ്കിടുന്നത്, സ്നേഹം പങ്കിടുന്നത്, കൃപ പങ്കിടുന്നത്. വചനം ശ്രദ്ധിക്കൂ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്നെ ആഴമായി വിശ്വസിക്കട്ടെ, എൻ്റെ വചനങ്ങളെ സ്വീകരിക്കട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നാൽ അവൻ്റെ അകത്തേക്ക് സമാധാനം ഒഴുകി വരും, അവൻ്റെ അകത്തേക്ക് ദൈവസ്നേഹം ഒഴുകി വരും, അവൻ്റെ അകത്തേക്ക് ദൈവകൃപ ഒഴുകി വരും, അവൻ്റെ അകത്തേക്ക് പ്രത്യാശ ഒഴുകി വരും. ഇത് ഒന്നാമത്തെ സ്റ്റേജാണ്. സമാധാനമില്ലാത്തൊരു മനുഷ്യന് സമാധാനം കിട്ടുമ്പോൾ ദാഹിച്ചിരിക്കുന്നിടത്ത് തണുത്ത വെള്ളം കിട്ടുന്നത് പോലെ ഉണ്ടാവും. നിരാശപ്പെട്ടിരിക്കുന്നിടത്തേക്ക് വചനം കയറി വരുമ്പോൾ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം കിട്ടുന്നത് പോലെ ഇരിക്കും. എന്നാൽ അത് അവിടം കൊണ്ട് തീരുന്നില്ല. ക്രമേണ 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 അവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം നിറയുന്നു, അവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നിറയുന്നു, അവൻ്റെ അകത്ത് വചനം നിറയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അവൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒഴുകുന്ന വചനങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇതാണ് സുവിശേഷത്തിൻ്റെ പ്രവൃത്തി, ഇതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി. ഞങ്ങളുടെ സ്നേഹിതരോട് ഞങ്ങൾ സത്യം പറയട്ടെ, യേശുവിൻ്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇതിന് പണച്ചെലവുള്ളതാണ്.
ആരും സ്ഥിരമായൊരു തുക ഞങ്ങളെ ഏൽപ്പിച്ചതുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്. ഇവിടെയുള്ള പിറവത്തുള്ള ചില സഹോദരന്മാർ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഇട്ട ഒരു കളക്ഷൻ കൊണ്ടാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചത്. പല പ്രിയപ്പെട്ടവരും പിന്നീട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് ഞങ്ങൾ നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. ഇന്നും നിങ്ങൾക്കതിൽ സഹകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മൂലം, ഇതിൻ്റെ അടിസ്ഥാന ഘടകം ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. യേശുവിൻ്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധിക്കുക. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സത്യം മനസ്സിലായി കാണുമല്ലോ. യേശുവിനെ കൊല്ലുവാൻ വട്ടം കൂടുകയും കുശൂശിക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വലിയ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വിളിച്ചു പറഞ്ഞു, സമുദായം, പുരോഹിതന്മാർ, പെരുന്നാള് ചടങ്ങുകൾ, ദേവാലയം എല്ലാം അപ്പുറത്ത് നിൽക്കുന്നു. യേശു ഇപ്പുറത്ത് നിന്നുകൊണ്ട് വിളിക്കുന്നു, ദാഹമുള്ളവൻ, ആത്മദാഹമുള്ളവൻ, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവൻ, നിത്യജീവനെക്കുറിച്ച് ചിന്തയുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ, അവൻ എന്നിൽ വിശ്വസിക്കട്ടെ, അവൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ ജീവൻ പുറത്തേക്കൊഴുകും. മതവും സമുദായവും പെരുന്നാളും പൗരോഹിത്യവും ഒരു വശത്ത്, സമാധാനവും നിത്യജീവനും പരിശുദ്ധാത്മാവും യേശുവിൻ്റെ അടുക്കൽ. ഏത് വേണമെന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ നിങ്ങൾ ചിലതെല്ലാം വിടേണ്ടി വരും. ഒരു വലിയ പുരുഷാരത്തെ വിട്ടിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ചിലർ ഓടി വന്നു. അവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് അവൻ നിറച്ചു. അവരുടെ അകത്ത് ദൈവസ്നേഹം കൊണ്ട് അവൻ നിറച്ചു. അവരുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ് ഇന്ന് ഈ സന്ദേശം. ഇന്ന് നിങ്ങൾക്ക് ഈ സന്ദേശം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളെ തന്നെ ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചില മിനിറ്റുകൾ വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ അനുഭവം നാം പ്രാപിക്കണം. ഇത് വ്യക്തിപരമാണ്. യേശുവിൽ കൂടിയുള്ള നിത്യജീവൻ, പരിശുദ്ധാത്മാവ്, അത് വ്യക്തിപരമാണ്. പെരുന്നാൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നല്ല ഇപ്പം ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറത്തേക്കൊഴുകണം. അങ്ങനെ ലോകം മുഴുവനും യേശുവിനെ അറിയണം, യേശുവിൻ്റെ സ്നേഹം അറിയണം, യേശുവിൻ്റെ സമാധാനം, സൗഖ്യം, ആ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ലോകത്തിന് കിട്ടണം. അതിന് നമ്മളിത് പ്രാപിക്കണ്ടേ? എങ്കിൽ എങ്ങനെ പ്രാപിക്കാം? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കൂ, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ. കർത്താവേ, അങ്ങ് മനുഷ്യനല്ല, ദൈവപുത്രനാണ്. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന ഏക രക്ഷാമാർഗമാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിടിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വന്ന രക്ഷകനാണ് യേശു എന്ന് ഈ വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു, ഏറ്റെടുക്കുന്നു. യേശുവേ, അങ്ങയുടെ അടുക്കൽ വന്ന് കുടിച്ചാൽ ദാഹം തീരുമെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങ് പാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അങ്ങ് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നു. അങ്ങ് മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് തരണമേ. അതെന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുവാൻ കർത്താവേ കൃപ ചെയ്യണമേ. സ്ത്രീകളും പുരുഷന്മാരും പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ. വീട്ടിലിരുന്നു കൊണ്ട്, ടെലിവിഷൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ കാസറ്റ് കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നിലൂടെ മറ്റുള്ളവരിലേക്ക് അത് ഒഴുകട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കൂ. നിങ്ങളിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് ഒഴുകുന്നത് വാസ്തവത്തിൽ എന്താണ്? പരാതി, നിരാശ, കുശുമ്പ്, അസൂയ,
പിണക്കമാണോ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അകത്ത് അതാണ് കിടക്കുന്നത്. നിങ്ങളുടെ അകത്തേക്ക് ദൈവസ്നേഹം, വചനം, പരിശുദ്ധാത്മാവ് വന്നാൽ അത് നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകും. അപ്പം മറ്റുള്ളവർക്ക് അത് ലഭിക്കും. അങ്ങനെ നമ്മുടെ വീടും നമ്മുടെ നാടും അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിച്ചു, നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കൂ. വചനം ഇങ്ങനെ പറയുന്നു, ദൈവമോ തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാം ഇപ്പോൾ നിർത്തും. പക്ഷെ നിങ്ങൾ ഇന്ന് അതേ പായിൽ അതേ വീട്ടിലിരുന്നു കൊണ്ട് അരമണിക്കൂർ പ്രാർത്ഥിക്കൂ, കുറച്ച് സമയം പ്രാർത്ഥിക്കൂ. യേശുവേ, അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ വചനത്താൽ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഇന്ന് മാത്രമല്ല, തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം കേട്ടവരെ ആത്മാവിൽ നിറയ്ക്കണമേ, 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 നിറയ്ക്കണമേ. വീട്ടിലിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവസ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ. യേശുവേ, യേശുവേ, അങ്ങനെ ചെയ്യണമേ. ഇതവർക്ക് ബോധ്യം വരുമാറ് അങ്ങ് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം വളരെ ശ്രദ്ധിച്ചതിന് നന്ദി. നിങ്ങൾക്ക് സി ഡി ആവശ്യമുണ്ടെങ്കിൽ നിശ്ചയമായും ഞങ്ങളെ അറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.